ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകം രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിലെന്ന എഫ്ഐആർ. സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത് കണ്ടാൽ അറിയാവുന്ന 5 പേരെന്ന് എഫ്ഐആറിൽ പറയുന്നു. മമ്പറം പുതുഗ്രാമത്ത് വെച്ച് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കൊലപാതകം നടന്നുവെന്നാണ് എഫ്ഐആർ പറയുന്നത്. എന്നാൽ എന്താണ് കൃത്യം കൊലപാതക കാരണമെന്ന് എഫ്ഐആറിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. പ്രതികളുടെ പേരുകളും എഫ്ഐആറിലില്ല. ഇതിനിടെ പ്രതികൾ സഞ്ചരിച്ച മാരുതി 800 വാഹനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് കാറിലെത്തിയ 5 അംഗ സംഘം സഞ്ജിത്തിനെ ഇടിച്ചു വീഴ്ത്തി ആക്രമിച്ചത്. തലയിലേറ്റ വെട്ടാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. 30-ലേറെ വെട്ടുകളാണ് സഞ്ജിത്തിന്റെ ശരീരത്തിലേറ്റത്. 1 കൊല്ലം മുൻപ് സഞ്ജിത്തിനെ SDPI പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. അന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുമായിരുന്നു. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് SDPI നടത്തിയതെന്നാണ് BJP ആരോപണം. അതേസമയം സംഭവത്തിൽ പോലീസ് പ്രതിയെന്ന് കരുതപ്പെടുന്നയാളുടെ രേഖാചിത്രം തയ്യാറാക്കി പുറത്തുവിട്ടിരുന്നു. മുഖ്യ ദൃക്സാക്ഷി സഞ്ജിത്തിന്റെ ഭാര്യ അർഷിക തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ട് ചില SDPI പ്രവർത്തകരുടെ മൊഴിയെടുത്തെങ്കിലും പ്രതികളെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. പ്രതികൾക്കായി തമിഴ്നാട്ടിലെ SDPI ശക്തി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. UTV ന്യൂസ് പാലക്കാട്. കേരയിൽ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയാൽ CPMന് അന്ത്യകൂതാശയാവും സംഭവിക്കുകയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP പാലക്കാട് 5 വിളക്കിന് സമീപം നടത്തിയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുരേന്ദ്രൻ. വലിയ തീവെട്ടിക്കൊള നടത്താനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. BJP ഇതിനെ ചെറുത്തു തോൽപ്പിക്കും. പദ്ധതി പിൻവലിക്കാതെ സംസ്ഥാന സർക്കാരിന് ഭരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാകുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ആളുകൾക്ക് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി നടപ്പാക്കുന്നത് അഴിമതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ആദ്യ കൺസൾട്ടൻസി നടപ്പായാൽ ഇത്ര ശതമാനം, രണ്ട് റൂട്ടർ മാറി മാറി ഭരിക്കുമ്പോഴാണ് മെട്രോ റെയിലിന്റെ 600-700 കോടി രൂപ അടിച്ചു മാറ്റാൻ ഈ നാണം കെട്ട രണ്ട് മുന്നണി വർഗം അന്ന് തയ്യാറായത്. അന്ന് ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഉദ്ദേശിച്ച അത്രയും തുക കിട്ടിയില്ല. ഇതിലാരുമില്ലല്ലോ. അതുകൊണ്ട് ഇത് വെച്ച് അഴിമതിയിലൂടെ 1000 കോടി രൂപ കടത്താനുള്ള ഒരു ഉദ്ദേശമാണ് ഈ സർക്കാരിനുള്ളത്. ആ പൂതി പിണറായി വിജയൻ അങ്ങ് മനസ്സിൽ വച്ചാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വെച്ച വെള്ളം അങ്ങ് വാങ്ങുന്നതായിരിക്കും ശ്രീ പിണറായി വിജയൻ നൽകുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പദ്ധതി നടപ്പാക്കാൻ നിങ്ങൾ തീരുമാനിച്ചിറങ്ങി മുന്നോട്ട് പോയാൽ നന്ദിഗ്രാം മാതൃകയിൽ കേരളത്തിൽ അത്യുജ്വലമായിട്ടുള്ള CPMന്റെ അന്ത്യകൂതാശയ്ക്ക് കാരണമാവുന്ന സമരം കേരളത്തിൽ ഉണ്ടാവും. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് അധ്യക്ഷനായി. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, P വേണുഗോപാൽ, V നടേശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.